السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അൽ ഖവാഇദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സിലാണ് നമ്മളുള്ളത്. 31-ാമത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അതിൽ ഷെയ്ഖ് അവറുകൾ പറഞ്ഞു വെച്ചത് അവസാനമായി അൽ ഖാഇദത്തു സാലിസ, 3-ാമത്തെ ഒരു തത്വം, ഒരു ഖാഇദയായി പറഞ്ഞത്, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുന്ന വചനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയിൽ നമുക്ക് അതിൻ്റെ അത് മഅലൂമത്താണ്, അറിയാവുന്നതാണ്. എന്നാൽ മറ്റൊരു വശത്തിലൂടെ നോക്കുമ്പോൾ മജ്ഹൂലത്താണ്. ആശയം നോക്കുമ്പോൾ, അർത്ഥം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്നാൽ കൈഫിയത്ത്, അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അജ്ഞാതമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. وقد دل على ذلك السمع والعقل. ഇക്കാര്യം പ്രമാണവും അറിയിക്കുന്നുണ്ട്, ബുദ്ധിയും അറിയിക്കുന്നുണ്ട്. അമ്മ സംഉ, പ്രമാണം എന്താണ്? ഫമിൻഹു ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ ഈ വചനം, സൂറത്ത് സ്വാദിലെ 29-ാമത്തെ ആയത്ത്, കിതാബുൻ أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, അള്ളാഹു പ്രവാചകരെ താങ്കൾക്ക് ഇറക്കിത്തന്നിട്ടുള്ള ഈ ഗ്രന്ഥം അത് മുബാറക്കാണ്, അനുഗ്രഹീതമായതാണ്. എന്തിനാണ് ഇറക്കിത്തന്നത്? ലിയദ്ദബ്ബറു ആയാത്തി, അതിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കാനും, വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും വേണ്ടിയൊക്കെയാണ് എന്ന് പറഞ്ഞു. അതേപോലെ സൂറത്ത് സുഖ്റുഫിലെ 3-ാമത്തെ ആയത്തിലും, ഇന്ന ജഅൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ഈ ഖുർആനിനെ അറബി ഭാഷയിൽ നാം ഇറക്കിയിരിക്കുന്നു. ഇതേപോലെ തന്നെ സൂറത്ത് നഹലിൽ അള്ളാഹു പറഞ്ഞതാണ്, وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون. ഇപ്രകാരം നാം നിങ്ങൾക്ക്, പ്രവാചകരെ താങ്കൾക്ക്, ഈ ഉത്ബോധനം ഇറക്കിത്തന്നു. എന്തിനു വേണ്ടി? ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയും അവരങ്ങനെ അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയും ഒക്കെയാണ് എന്ന് ഖുർആൻ ഇത്തരത്തിലുള്ള വചനങ്ങളിലൂടെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ താല്പര്യം? വത്തദബ്ബുറു ലാ യകൂനു ഇല്ലാ ഫീമാ യുംകിനുൽ വസൂലു ഇലാ ഫഹ്മിഹി, ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യത്തിലെ നമുക്ക് ചിന്തിക്കുവാനും ഉറ്റാലോചിക്കുവാനും ഒക്കെ പറ്റുകയുള്ളൂ. ലിയതദക്കറൽ ഇൻസാനു ബിമാ ഫഹിമഹു മിൻഹു, കാര്യങ്ങൾ ഗ്രഹിച്ചതിനെ സംബന്ധിച്ചാണ് ഒരാൾ ആലോചിക്കുകയും ഗുണപാഠം ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യേണ്ടത്. ഗ്രാഹ്യമല്ലാത്ത, മനസ്സിലാകാത്ത ഒന്നിനെ സംബന്ധിച്ച് ആലോചിക്കാൻ എങ്ങനെ പറ്റും? വഖൗനുൽ ഖുർആനി അറബിയൻ ലിയഅഖിലഹു മൻ യഫ്ഹമുൽ അറബിയ, ഖുർആനിനെ അള്ളാഹു അറബി ഭാഷയിൽ ഇറക്കിയത് അറബി അറിയുന്ന ആളുകൾ അത് ഗ്രഹിക്കാനും പഠിക്കാനും വേണ്ടിയാണ്. യദുല്ലു അല അന്ന മഅനാഹു മഅലൂം, അപ്പോൾ എന്ത് മനസ്സിലായി? ആ ഖുർആനിൻ്റെ ആശയം, ഖുർആൻ വചനങ്ങളുടെ അർത്ഥം അത് സുപരിചിതമാണ്, മഅലൂമാണ്, ആളുകൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതാണ്. വ ഇല്ല, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, ലമാ കാന ഫർഖും ബൈന അൻ യകൂന ബിൽ ലുഗത്തിൽ അറബിയത്തി ഔ ഗൈരിഹ, ഗ്രാഹ്യമല്ലാത്തതായിരുന്നുവെങ്കിൽ പിന്നെ അറബി ഭാഷയിൽ ഇറക്കിയെന്നതിന് പ്രത്യേകിച്ചൊരു പ്രത്യേകതയും ഉണ്ടാവുകയില്ല. ഏത് ഭാഷയിലാണെങ്കിലും അത് സമാനമാകുമായിരുന്നു. അപ്പോൾ അറബികളായ ആളുകൾക്ക്, അറബി അറിയുന്നവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ അറബി ഭാഷയിലാക്കി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് അത് ഗ്രാഹ്യമല്ലാത്ത ഒന്നായിരുന്നുവെങ്കിൽ, ഗ്രഹിക്കാൻ പറ്റാത്തതാണ് എങ്കിൽ അറബി ഭാഷയിലാക്കി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, ഗ്രഹിക്കാൻ വേണ്ടി എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാവുകയില്ല. അതേപോലെ തന്നെ വബയാനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആന ലിന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് ഖുർആൻ വിശദീകരിച്ചു കൊടുത്തു എന്നത് ഷാമിലുൻ
لفظه شامل لبيان لفظه وبيان معناه അതിൻ്റെ പദങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്, ആശയത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണം രണ്ട് തലത്തിലും ഉണ്ടായിട്ടുണ്ട്. ഖുർആനിൻ്റെ പദങ്ങൾ ഓതിക്കൊടുക്കുക മാത്രമല്ല അതിൻ്റെ ആശയം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ലിയദ്ദബ്ബറു ആയാത്തി, അതിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, തീർച്ചയായും അതിനെപ്പറ്റി ആലോചിക്കണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ ആ പറയുന്ന കാര്യം നമുക്ക് ഗ്രാഹ്യമായിരിക്കണം, മനസ്സിലാകണം. അതേപോലെ തന്നെ വലിയ തദക്കറ ഉലുൽ അൽബാബ് എന്ന് പറയുമ്പോൾ, വല തദക്കുർ ഇല്ലാ ബഅദ മഅരിഫത്തിൻ ലിൽ മഅന, ആശയം ഗ്രഹിക്കാൻ പറ്റാത്തതിനെ സംബന്ധിച്ച് ഉത്ബോധനം സ്വീകരിക്കാനും അതേപോലെ തന്നെ ആലോചിക്കാനും ചിന്തിക്കുവാനുമൊക്കെ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ ആയത്തുകളൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞത്, ഖുർആനിൻ്റെ വചനങ്ങൾ നമുക്ക് ഗ്രാഹ്യമാണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അതിന് വേണ്ട ഭാഷാ കഴിവും അതേപോലെയുള്ള സംഗതികളും നമുക്ക് ആർജിച്ചെടുക്കണം എന്ന് മാത്രം. അതല്ലാതെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, ഗ്രാഹ്യമല്ലാത്ത ഒന്നല്ല വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. അപ്പോൾ സ്വാഭാവികമായും ഫൈദാ ഖാല ഖായിൽ, ആരെങ്കിലും അതിനെ എതിർത്ത് ഇങ്ങനെ ചോദിച്ചാൽ, യുൽസിമുക്കും അല ഹാദ അൻ യകൂന ലിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീറുൻ കാമിൽ ലിൽ ഖുർആൻ, നിങ്ങൾ ഈ പറയുന്നതനുസരിച്ച് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള പരിപൂർണമായ ഒരു തഫ്സീറുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു തഫ്സീറുണ്ടോ? അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മറുപടി, ഫൽ ജവാബു അന്നൽ ഖുർആന നസല ബിലിസാനിൻ അറബി, പരിശുദ്ധ ഖുർആൻ വ്യക്തമായ അറബി ഭാഷയിലാണ് അവതരിച്ചിട്ടുള്ളത്. വല്ലദീന നസല ഖുർആൻ ബിലുഗത്തിഹിം ലാ യഹ്താജൂന ഇലാ തഫ്സീരിൻ, പരിശുദ്ധ ഖുർആൻ ഏതൊരു വിഭാഗത്തിൻ്റെ ഭാഷയിലാണോ അവതരിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം, ലാ യഹ്താജൂന ഇല തഫ്സീർ, അവർക്കൊരു തഫ്സീർ ആവശ്യമില്ല, ഇല്ല ഫി ഉമൂരിൻ ഗാമിള, അവർക്ക് ഗ്രാഹ്യമല്ലാത്ത, അവർക്ക് വ്യക്തതയില്ലാത്ത ചില വചനങ്ങളിൽ അല്ലാതെ. അങ്ങനെയുള്ളത് ഫസ്സറഹ റസൂലു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറബികളായ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിൽ ഓതിക്കേൾപ്പിക്കപ്പെടുന്ന, പാരായണം ചെയ്യുന്ന വചനങ്ങൾ അവർക്ക് ഗ്രാഹ്യമാണ്, മനസ്സിലാകുന്ന സംഗതിയാണ്. അവർക്ക് മനസ്സിലാകാത്ത വല്ല പദങ്ങളും വചനങ്ങളും ഉണ്ടെങ്കിൽ അവർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും ചെയ്യും, അങ്ങനെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, കഖൗലിഹി തആല ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ ചെയ്ത സുഹൃതം ചെയ്ത ആളുകൾക്ക് നന്മയുണ്ട്, വസിയാദ വർദ്ധനവുമുണ്ട് എന്ന് പറഞ്ഞു സൂറത്ത് യൂനുസിൽ 26-ാമത്തെ ആയത്ത്. അവിടെ ഹുസ്ന നന്മയുണ്ട് എന്ന് പറഞ്ഞാൽ, നല്ലവർക്ക് നന്മ ചെയ്തവർക്ക് നന്മയുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട്, വസിയാദ കൂടുതലുമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അസിയാദത്തു ഹിയ നദറു ഇലാ വജ്ഹില്ല, അള്ളാഹുവിൻ്റെ തിരുമുഖത്തേക്കുള്ള ദർശനമാണ്, നോട്ടമാണത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്കത് കാണാം. അപ്രകാരം തന്നെ വഖഖൗലിഹി തആല വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്കായി സാധ്യമാകുന്നത്ര ശക്തി സംഭരിക്കണം എന്ന് പറഞ്ഞ സൂറത്തുൽ അൻഫാലിലെ 60-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഇന്നൽ ഖുവത അർറമിയു, അമ്പെയ്ത്താണ് അവിടെ ശക്തി എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം. വമാ അഷ്ബഹ ദാലിക്, ഇതുപോലെയുള്ള വേറെയും പല വചനങ്ങൾ കാണാം. നിർഭയത്വം ലഭിക്കുക ആർക്കാണ്? ളുൽമു കലരാത്ത ആളുകളാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ, സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞത്. അപ്പോൾ ളുൽമ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ളുൽമ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു
ഇന്ന ശിർക്ക ലുൽമുൻ അളീം, ഷിർക്കാണ് അവിടെ ലുൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മൽ ബാഖി, എന്നാൽ മറ്റ് വചനങ്ങളെ സംബന്ധിച്ച് ഫ അംറുഹു വാദിഹുൻ ഇൻദ സ്വഹാബ, സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം അവർക്ക് വ്യക്തമാണ്. ലാ യഹ്താജൂന ഇലാ തഫ്സീരി, ഓരോ ആയത്തിൻ്റെയും അർത്ഥം അവർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ അറബി അറിയുന്ന, അറബി കേട്ടാൽ മനസ്സിലാകുന്ന, അറബി സംസാരിക്കാൻ കഴിയുന്ന ശുദ്ധ അറബികളാണവർ. ഫർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യന ലഫ്ളൽ ഖുർആൻ വ മഅനാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ പദങ്ങളും ഖുർആനിൻ്റെ ആശയവും വിശദീകരിച്ചു. വലം യത്രുക് മിൻ ഹുശൈഅ, അതിൽ യാതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാതെ വിട്ടുകളഞ്ഞിട്ടില്ല. വഹീന ഇദിൻ നഖൂൽ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇന്ന നുസൂസ സിഫാത്തി മഅലൂമത്തുൻ ലനാ ബി ഇത്തിബാരിൽ മഅന, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വിശദീകരിക്കുന്ന വചനങ്ങൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രാഹ്യമാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അമ്മാ ബി ഇത്തിബാരിൽ കൈഫിയ, എന്നാൽ ആ വിശേഷണങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെ, കോലം എങ്ങനെ എന്ന് ചോദിച്ചാൽ, അല്ലത്തി അലൈഹ ഫഹിയ മജ്ഹൂലത്തുൻ ലനാ, അത് നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അജ്ഞാതമാണ്. തുടർന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വിശദീകരിക്കുകയാണ്, വ അമ്മൽ അഖ്ലു, അപ്പോൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞു, ഇനി ബുദ്ധിപരമായ തെളിവ് എന്താണ്? ഫലി അന്ന മിനൽ മുഹാലി യുൻസിൽ അല്ലാഹു തആല കിതാബൻ, മുഹാലാണ്, അസംഭവ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഗ്രന്ഥം അവതരിപ്പിക്കുക എന്നതും, ഔ യതകല്ലമ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികലാം, അതേപോലെ അല്ലാഹുവിൻ്റെ ദൂതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയുക എന്നതും, യുഖ്സദു ബിഹാദൽ കിതാബ് വഹാദൽ കലാം അൻ യകൂന ഹിദായത്തൻ ലിൽ ഖൽഖ്, അള്ളാഹ് ഇറക്കിയ ആ ഗ്രന്ഥം കൊണ്ടും പ്രവാചകൻ സംസാരിച്ച ആ വചനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കണം, സന്മാർഗം മനസ്സിലാകണം, സിദ്ധിക്കണം എന്നതാണ്. വയബഖാ ഫീ അഅളമിൽ ഉമൂരി വ അശദ്ദിഹാ ളറൂറത്തൻ മജ്ഹൂലൽ മഅനാ, എന്നിരിക്കെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ടതും അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയുമായ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ആശയമറിയാതെ അജ്ഞാതമായി പോവുക എന്നത് വളരെ അസംഭവ്യമായ ഒരു സംഗതിയാണ്. അള്ളാഹു സന്മാർഗത്തിന് വേണ്ടി, ഹിദായത്തിന് വേണ്ടി ഇറക്കിയ ഗ്രന്ഥം, ഹിദായത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അത് ആളുകൾക്ക് ഗ്രാഹ്യമല്ല, മനസ്സിലാകാൻ പറ്റാത്തതാണ്, മനസ്സിലാവുകയില്ല എന്ന് വന്നാൽ, ഏതുപോലെ ബിമൻസിലത്തിൽ ഹുറൂഫിൽ ഹിജായിയ, കേവലം അൽഫബറ്റിക്കുകൾ പോലെ, അക്ഷരമാലയിലെ അക്ഷരങ്ങൾ പോലെ, അലിഫ് ബ ത എന്ന് പറയുമ്പോൾ, അല്ലത്തി ലാ യുഫ്ഹമു മിൻഹ ശൈഉൻ, അതിൽ നിന്നൊരർത്ഥവും നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല, അത് കേവല അക്ഷരങ്ങളാണ്. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പറഞ്ഞ വചനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസുകൾ എന്ന് വരുമ്പോൾ അത് അസംഭവ്യമാണ്. ലി അന്ന ദാലിക മിന സഫഹി ലദീ തഅബാഹു ഹിക്മത്തുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അത്യുന്നതമായ ഹിക്മത്ത് അതിന് യോജിക്കാത്ത ഒരു പൊട്ടത്തരമാണ് അതിലൂടെ വരുന്നത്. അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചുകൊണ്ട് കിതാബ് ഇറക്കുക, സൃഷ്ടികളുടെ ഹിദായത്ത് മനസ്സിലാക്കി കൊടുക്കാൻ വഴികാട്ടിയായി ദൂതനയക്ക, എന്നിട്ട് ആ ഖുർആൻ പറയുന്നതും ആ പ്രവാചകൻ വിശദീകരിക്കുന്നതും ഒന്നും ആളുകൾക്ക് മനസ്സിലാകാതെയും ഇരിക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടത്തരമാണ്, അസംഭവ്യമാണ്. വഖദ് ഖാല അല്ലാഹു തആല അൻ കിതാബി, അല്ലാഹു അവൻ്റെ കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞത്, കിതാബുൻ ഉഹ്കിമത് ആയാത്തുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ, സൂറത്തു ഹൂദിലെ ഒന്നാമത്തെ ആയത്ത്. അള്ളാഹു ഈ ഗ്രന്ഥത്തെ ഇറക്കിയത് സുദൃഢമായ, ബലിഷ്ഠമായ ഈ വചനങ്ങൾ അത് വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്.
അപ്പോൾ വിശദാംശങ്ങൾ അറിയാവുന്ന മനസ്സിലാക്കാവുന്ന തരത്തിലാണ് അള്ളാഹുവിൻ്റെ കിതാബുള്ളത്. അതിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുള്ളത്. എന്നാൽ അതിൻ്റെ കൈഫിയത്ത്, അള്ളാഹുവിൻ്റെ സിഫത്ത് പറയുമ്പോൾ അത് നമുക്കറിയില്ല എന്നത് വേറൊരു കാര്യമാണ്. ഹാദാ വല്ലാഹു തആല അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.